സി പ്രോഗ്രാം നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത്, അതായത് ലാബിൽ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഡെസ്ക്ടോപ്പിനകത്ത് ടർബോ സി പ്ലസ് പ്ലസ് ഫോർ വിൻഡോസ് എന്ന് പറയുന്ന ഈ MS DOS എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിന് ശേഷം ഒരു ബ്ലാക്ക് സ്ക്രീൻ വരും. അത് ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലൂ സ്ക്രീൻ കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന സ്ക്രീൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം എല്ലാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ആണിത്. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് മുകളിൽ കാണാം. ഫയൽ, എഡിറ്റ്, സെർച്ച്, അതുപോലെ തന്നെ റൺ, കമ്പൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എല്ലാം റൺ ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതും. ഇതിനകത്ത് അധികം ഷോർട്ട് കട്ട് കീസ് ആണ് വർക്ക് ചെയ്യുക, മൗസ് അങ്ങനെ വർക്ക് ചെയ്യില്ല. ഇനി നമുക്കൊരു നമ്മൾ നേരത്തെ ചെയ്ത ഏതെങ്കിലും ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഹാഷ് ഇൻക്ലൂഡ് കോണിയോ ഡോട്ട് എച്ച് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിന് താഴെ ഞാൻ ഹാഷ് ഇൻക്ലൂഡ് STDIO ഡോട്ട് എച്ച് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തു. നിങ്ങൾ കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീൻ വരും. അതിനുശേഷം നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. വോയിഡ് മെയിൻ എന്നാണ് എഴുതേണ്ടത്. മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ മുന്നിൽ വോയിഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രോഗ്രാം കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ പോയാൽ സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിന് നിങ്ങളൊരു പേര് കൊടുക്കണം. പ്രോഗ്രാം എല്ലാം ഇത് ഈ ഒരു സ്ക്രീനിൽ ടൈപ്പ് ചെയ്തതിന് നീല സ്ക്രീനിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രോഗ്രാമിന് നിങ്ങളൊരു സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സ്റ്റെൻഷൻ .c എന്ന് വേണം കൊടുക്കാൻ. പേരിൻ്റെ ഒപ്പം ഇതപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് SSSC പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ ഈ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ എന്നുള്ള ഓപ്ഷനിൽ പോയി ആദ്യത്തെ ഓപ്ഷനായ കമ്പൈൽ എടുത്തു. കമ്പൈൽ എടുത്തപ്പോൾ എനിക്ക് ഇവിടെ വാർണിംഗ് 0 വന്നു, എറേഴ്സും 0 വന്നു. എറേഴ്സ് 0 ആയതുകൊണ്ട് എനിക്ക് ഇനി ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യാം. ആദ്യം കമ്പൈൽ ചെയ്യുക, പിന്നെ റൺ ചെയ്യാം. ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് മോണിറ്ററിൽ വന്നിട്ടുണ്ട്. എ സാമ്പിൾ പ്രോഗ്രാം എന്നത് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ എഴുതി. നോക്കൂ, printf എ സാമ്പിൾ പ്രോഗ്രാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഔട്ട്പുട്ടിലേക്ക് പ്രിൻ്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് ചെയ്യുന്നത് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി എഴുതിയിട്ടുണ്ട്. നമ്മൾ സ്ലാഷൻ എന്നുള്ള ഒരു ന്യൂ ലൈൻ ക്യാരക്ടറിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു printf ആദ്യം ഹായ് എന്ന് പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം എ സാമ്പിൾ പ്രോഗ്രാം എന്നുള്ളതും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഫയലിൽ പോകണം. ഫയലിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസിൽ വീണ്ടും പോയി. സേവ് ആസിൽ ഓൾറെഡി പേര് കൊടുത്തുകൊണ്ട് ഇനി സേവ് കൊടുത്താൽ മതി. അപ്പോൾ സേവ് എന്നുള്ളത് കൊടുത്തു. ആദ്യമായിട്ട് സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് എന്ന് പറഞ്ഞാൽ ഫയൽ നെയിം കൊടുത്ത് ഫയൽ നെയിമിൻ്റെ കൂടെ .c എന്ന എക്സ്റ്റെൻഷൻ കൊടുത്ത് വേണം സേവ് ചെയ്യാൻ. ഇനി ഇതിനെ കമ്പൈൽ ചെയ്യണം. പ്രോഗ്രാം ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞാൽ കമ്പൈൽ എന്നുള്ള ഓപ്ഷനിൽ പോയി കമ്പൈൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ കാണാം. ഇതിപ്പോൾ സക്സസ് ആണ്. പ്രസ് എനി കീ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്താൽ ആ സ്ക്രീൻ പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം റൺ ചെയ്യണം. റണ്ണിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷനായ റൺ തന്നെയാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലിയർ സ്ക്രീൻ കൊടുക്കാത്തതുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ട ഔട്ട്പുട്ട് അതുപോലെ അവിടെ തന്നെ ഉണ്ട്. എ സാമ്പിൾ പ്രോഗ്രാം, അതിനുശേഷം നമ്മുടെ ഹായ് എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് എ സാമ്പിൾ പ്രോഗ്രാം എന്ന് വന്നത്. അപ്പോൾ നമ്മളിത് ഇനി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു, ഒരു ക്ലിയർ സ്ക്രീൻ കൊടുത്തു. അതുകൊണ്ട് പ്രീവിയസ് ഔട്ട്പുട്ട് ഇനി അവിടെ ഉണ്ടാവില്ല. ക്ലിയർ സ്ക്രീൻ കൊടുത്തു. ഇനി ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. നോക്കൂ, ആ ആദ്യത്തെ ഔട്ട്പുട്ട് പോയി. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എന്താണോ നമ്മൾ printf കൊടുത്ത് അത് രണ്ടും മാത്രമേ ഉള്ളൂ, ഹായും എ സാമ്പിൾ പ്രോഗ്രാം എന്നുള്ളതും. ഇനി ഇത് രണ്ടും അടുത്തടുത്താണ് വന്നിരിക്കുന്നത് അല്ലേ, ഒരു സ്പേസ് ഒന്നും ഇല്ലാതെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഹായ് എന്നുള്ളത് ഒരു സെൻറ്റൻസും മറ്റേത് അടുത്ത തൊട്ട് താഴെ വരാൻ വേണ്ടിയിട്ട് സ്ലാഷൻ എന്നുള്ള ഒരു ക്യാരക്ടർ ലാസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് സേവ് ചെയ്തു. ഇനി കമ്പൈൽ ചെയ്യാൻ പോവാണ്. ന്യൂ ലൈൻ ക്യാരക്ടറാണ് സ്ലാഷൻ. ആ സ്ലാഷൻ അവിടെ കൊടുക്കുക.
ദാ ഇപ്പോൾ നോക്കൂ, ഹായ് എന്നുള്ളത് ഫസ്റ്റ് ലൈനായിട്ടും എ സാമ്പിൾ പ്രോഗ്രാം എന്നുള്ളത് സെക്കൻഡ് ലൈനായിട്ടും വന്നു.